ഹായ് ഹലോ, ഇന്ന് അടിപൊളി ഒരു മുട്ടക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായി പുഴുങ്ങി വെച്ച മുട്ടയുടെ മേലെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് എന്നിവ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ മുട്ട ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത് ഈ എണ്ണയിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായ, ഒരു ചെറിയ പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി എരിവ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ലാസ്റ്റായിട്ട് ഒരു തക്കാളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ഇതിലിറങ്ങിയിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും കറി. അപ്പോൾ ഇതാ അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.